ഹലോ ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടിരിക്കുകയാണ് സിനിമ സംവിധാനം ചെയ്തത് വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് ആണ് സിനിമയിൽ പ്രണവ് മോഹൻലാൽ പിന്നെ ധ്യാൻ ശ്രീനിവാസാണ് പ്രധാന വേഷത്തിലെത്തുന്നത് പിന്നെ മറ്റേ കഥാപാത്രങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ ബേസ് ജോസഫ് ഉണ്ട് നീരജ് ഉണ്ട് പിന്നെ നിവിൻ പോലി കൂടി ഉണ്ട് പിന്നെ അജു വർഗീസ് കല്യാണി പ്രിയദർശ് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് സിനിമ കാണേണ്ടെന്ന് വെച്ചാൽ ഒരു ഫാസ്റ്റിക് മൂവി ബ്യൂട്ടിഫുള്ളി മേഡ് ആ എമോഷൻ ഉണ്ട് പിന്നെ സെന്റിമെന്റ്സ് ഉണ്ട് ഹ്യൂമർ കൂടി ഉണ്ട് എല്ലാം ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് അത്രയ്ക്ക് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് സിനിമയാണ് സിനിമയുടെ സ്റ്റോറീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ രണ്ട് കൂട്ടുകാരന്മാർ മദ്രാസിലോട്ട് പോകുന്നത് അതായത് സിനിമയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് പിന്നെ സിനിമ നടക്കുന്നത് നയൻറ്റീസ് കാലഘട്ടത്തിലാണ് നന്നായിട്ട് എടുത്തു വെച്ചിരുന്നത് ആ നയൻറ്റീസ് കാലഘട്ടം ഒക്കെ ആ ടൈമിൽ യൂസ് ചെയ്ത വണ്ടി എല്ലാം നന്നായിട്ടുണ്ടെനി ആ ഒരു അത്രക്ക് നന്നായിട്ട് ഫീൽ ചെയ്തോണ്ടി നയൻറ്റീസ് കാലഘട്ടത്തിലാണ് ഈ സ്റ്റോറി നടക്കുന്നത് പിന്നെ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ് പുള്ളി തന്നെയാണ് എഴുതിയിരിക്കുന്നത് കൂടി ഈ സിനിമ പുള്ളിനെ കൊണ്ട് തന്നെ പറ്റും അത്രക്ക് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ സിനിമയാണ് അതായത് ഈ ടൈപ്പിലുള്ള ഫീൽഡ് വുഡ് ജോണിലുള്ള സിനിമ പുള്ളി കൊണ്ട് തന്നെയാണ് പറ്റുന്നത് അടുത്തതായിട്ട് പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയണം പ്രണവം അല്ല ധ്യാൻ ശ്രീനിവാസൻ നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് അതായത് രണ്ടുപേർ ആ ക്യാരക്ടർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രക്ക് നന്നായി ചെയ്തിട്ടുണ്ട് ആ രണ്ട് ക്യാരക്ടറിനെ ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂവിൽ കാണുന്ന പോലെ ഒന്നല്ല പുളി സിനിമയിൽ വേറെ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അത്രക്ക് നന്നായി ചെയ്തിട്ടുണ്ട് ആ വേണു പറഞ്ഞ ഒരു ക്യാരക്ടറിന് പിന്നെ മുരളിയായിട്ട് പ്രണവ്മോളാൻ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിനെ പിന്നെ ഇവർ രണ്ടുപേരുടെ ആ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് നന്നായിട്ട് വർക്ക് ആയിരുന്നു സിനിമയിൽ പിന്നെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാരെ കുറിച്ചിട്ട് പറയാനുണ്ട് അതായത് സ്വാമിസ് ലോഡ്ജിൽ ഉണ്ടായിരുന്ന ഓണർ അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ് നന്നായിട്ടുണ്ടായി അദ്ദേഹത്തിന്റെ ആ ഡയലോഗ് ഡെലിവറി എല്ലാം നന്നായിട്ടുണ്ടായി എന്റെ സിനിമയിൽ നീരജ് മാധവ് ഒക്കെ ഉണ്ട് പക്ഷെ പുള്ളിക്ക് അത്ര ഒരു സ്ക്രീൻ സ്പേസ് ഇനി ഒരു രണ്ടു മൂന്ന് സീനിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് സീനൊന്നുമില്ല പിന്നെ കല്യാണി പ്രിയദർശൻ കൂടി ഉണ്ട് അത്രക്കൊന്നും ഒന്നും സീൻ ഇല്ല ഇനി എന്നാലും നന്നായിട്ടുണ്ടെങ്കി പിന്നെ ഒരു സർപ്രൈസ് ക്യാരക്ടർ കൂടി ഉണ്ട് നന്നായിട്ടുണ്ടനി ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സ്ലോ പേസ് ആയിട്ട് ചില ഹ്യൂമർ പിന്നെ സെന്റിമെന്റൽ എമോഷണൽ സീൻസൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ടെനി ഫസ്റ്റ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ലൊരു കിക്കുള്ളായിട്ടും ഐറ്റം ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഒരു ഗംഭീരായിട്ടും വേണമെങ്കിൽ പറയാം അത്രക്ക് നന്നായിട്ടുണ്ട് അതിന് സെക്കൻഡ് ഹാഫ് അതായത് ഒരു കിഡ്ഡിലും ക്യാരക്ടർ എൻട്രീന്റെ ശേഷമാണ് സെക്കൻഡ് ഹാഫ് അങ്ങ് കളറായത് അത് വേറെ ആരെയുള്ള നിതിൻ മോലി നമ്മുടെ നിവിൻ പോലിയാണ് ആണ് എൻട്രി വേറെ ലെവലായിരുന്നു ഇപ്പൊ ഒന്നും പറയാനില്ല സെക്കൻഡ് ഹാഫ് ഒരു കളർ കളറാവാൻ കാലം നിവിൻ പോലി തന്നെ അത്രക്ക് നന്നായിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് സത്യം പറയണെ വിനീത് ശ്രീനിവാസൻ നിവിൻ പോലി കൊടുത്ത ഒരു ട്രിബ്യൂട്ട് തന്നെ വേണമെങ്കിൽ പറയാൻ അത്രക്ക് നല്ല ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പറയേണ്ടത് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ മ്യൂസിക് ഒരു രക്ഷയില്ല സൂപ്പർ ആയിരുന്നു മ്യൂസിക് ഒക്കെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നന്നായിട്ടുണ്ടായി പിന്നെ സിനിമയുടെ ആ കളർ ടോണ് വിഷ്വൽസ് സിനിമാറ്റോഗ്രാഫിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായി നന്നായിട്ടുണ്ടായി വിഷ്വൽസ് ഒക്കെ ആ ഒരു ഫ്രെയിമൊക്കെ നന്നായിട്ടുണ്ട് ആ നയൻറ്റീസ് ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായി പിന്നെ ഈ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാനൊന്നും സാധ്യല്ല അത്രയൊക്കെ നന്നായിട്ടുണ്ടായി ഒരു ഗംഭീര ട്വിസ്റ്റ് ആയിരുന്നു നല്ല ഒരു

നിങ്ങൾക്കാതിരാഞ്ജലി <mimitation> നേരട്ടെ